നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കിനെതിരായ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് സഭ. അടിയന്തരമായി വിശദീകരണം നൽകാനാണ് സഭയുടെ നിർദ്ദേശം. February 6 വിശദീകരണവുമായി മദർ സുപ്പീരിയറിനടുത്ത് നേരിട്ടെത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ മുന്നറിയിപ്പാണ് ലൂസി കളപ്പുരയ്ക്ക് ലഭിക്കുന്നത്. വിശദീകരണം നൽകിയില്ലെങ്കിൽ കാനോൻ നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുൻ ആരോപണങ്ങളെക്കാൾ കൂടുതൽ പുതിയ കത്തിലുണ്ട്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി ചർച്ചകളിൽ പങ്കെടുത്തു. സഭയുടെ ഔദ്യോഗിക വസ്ത്രം ധരിക്കാതെ സമൂഹ മാധ്യമങ്ങൾ ചിത്രമിട്ടു. മഠത്തിൽ വൈകിയെത്തുന്നു തുടങ്ങിയവയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരായ ആരോപണങ്ങൾ. തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. സന്യാസവ്രതം ലംഘിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്ന മുൻ വിമർശനങ്ങൾക്ക് ബ്രഹ്മചര്യവ്രതം നോക്കാത്ത പുരോഹിതർക്കെതിരെ ആദ്യം നടപടിയെടുക്കട്ടെന്നായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പ്രതികരണം. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുനമ്പത്ത് നിന്ന് പോയത് 120 പേരാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. പോയതിൽ 98% പേരും അടുത്ത ബന്ധുക്കളാണ്. 200+ പേർ മാലിങ്കരയിൽ നിന്ന് ബോട്ടിൽ പോയെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ 120 പേർ മാത്രമേ പോയിട്ടുള്ളൂവെന്ന് വ്യക്തമാവുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണിത്. ഡൽഹിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രവി സനൂപ് രാജയുടെ അച്ഛനും അമ്മയും സഹോദരനും കുടുംബവും പോയവരുടെ കൂട്ടത്തിലുണ്ട്. ഇയാളുടെ ഭാര്യയും കുട്ടിയും പോകാനായി എത്തിയിരുന്നു. എന്നാൽ രവി ഇവരുടെ മനസ്സ് മാറ്റി തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. യാത്രയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഭാര്യയും കുട്ടിയും തിരികെ കൊണ്ടുപോയതെന്ന് രവി പോലീസിനോട് പറഞ്ഞു. രവിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയേക്കും. ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ക്രിസ്മസ് ദ്വീപുകൾ എന്നീ മാർഗത്തിൽ പോകാനായിരുന്നു ബോട്ടിലുള്ളവർ പദ്ധതിയിട്ടിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളിലെ അധികൃതർക്ക് ബോട്ടുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിട്ടുണ്ടെന്നും നാവികസേന അറിയിച്ചു. നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഹെലികോപ്റ്ററും വിമാനങ്ങളും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. എന്നാൽ ഇതുവരെയും ബോട്ടിനെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് CBI യൂണിറ്റുകളിൽ വീണ്ടും കൂട്ടസ്ഥലം മാറ്റം. കൊച്ചി യൂണിറ്റ് SP അടക്കം തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സ്ഥലം മാറ്റിയിരുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും സ്ഥലം മാറ്റി പുതിയ ഉത്തരവിറങ്ങി. തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ മുംബൈയിലേക്ക് സ്ഥലം മാറ്റിയ SPA ഷിയാസിനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയാണ് പുതിയ ഉത്തരവ്. 2 ദിവസത്തിനുള്ളിൽ 2-ാമത്തെ സ്ഥലം മാറ്റമാണിത്. ബംഗളൂരുവിലെ അഡീഷണൽ SP Y. ഹരികുമാറിനെ തിരുവനന്തപുരത്തിന്റെ ചുമതല നൽകിയിരുന്നത് റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിറ്റിന്റെ ചുമതല കൊച്ചിയിലെ പുതിയ SP P. ബാലചന്ദ്രന് നൽകി. വ്യാഴാഴ്ച പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനിരിക്കെയാണ് അഴിച്ചുപണി. തിങ്കളാഴ്ച 20 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ്, 2G സ്പെക്ട്രം തുടങ്ങിയ പ്രധാന കേസുകളുടെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റിയവരിൽ പെടുന്നു. ഭീകര സംഘടനയായ IS ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് മഹാരാഷ്ട്രയിൽ 17 കാറിനടക്കം 9 പേർ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ മുംബ്ര, താനെ, ഔറംഗാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുന്നോടിയായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഭീകര ബന്ധമുള്ളവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചത്. പിടിയിലായ 9 പേരെയും കഴിഞ്ഞ 3 ആഴ്ചകളായി അന്വേഷണ സംഘം പിന്തുടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പിടിയിലായവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ 12 സംഘങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ 5 നടത്തിയ പരിശോധനകളിലാണ് 9 പേർ പിടിയിലായത്. രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, മൊബൈൽ ഫോണുകൾ, ഹാർഡ് ഡ്രൈവുകൾ, സിം കാർഡുകൾ, ആസിഡ് കത്തികൾ തുടങ്ങിയവ പിടിയിലായവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.